രാജ്യത്ത് പാവപ്പെട്ട കാർഷിക കുടുംബങ്ങൾക്ക് പ്രതിമാസം 12,000 രൂപ മിനിമം വരുമാനം നൽകുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. രാജ്യത്ത് 20% കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഈ തുക എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുമെന്നും 5 കോടി കുടുംബങ്ങളിലായി 25 കോടി ആളുകൾക്ക് ഇത് പ്രയോജനമുണ്ടാകുമെന്നും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ പാവപ്പെട്ടവർക്കും വേണ്ടിയാണ് കോൺഗ്രസ് നിലകൊള്ളുന്നത്. ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ഞങ്ങൾ വാഗ്ദാനം ചെയ്തതെല്ലാം നടപ്പിലാക്കി. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ വളരെ വേഗം തന്നെ പദ്ധതികളെല്ലാം നടപ്പാക്കും. രാജ്യത്തിലെ യുവാക്കൾക്കും പാവങ്ങൾക്കുമെല്ലാം വളരെ ആശ്വാസമാകുന്ന പദ്ധതിയാകും ഇതെന്നും മിനിമം കൂലി എല്ലാവർക്കും ഉറപ്പാക്കുകയാണ് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. കോൺഗ്രസ് പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ് രാഹുൽ അവതരിപ്പിച്ചത്. രണ്ടാമതൊരു സീറ്റിൽ മത്സരിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധി മറുപടി നൽകിയിട്ടില്ല. ഡൽഹി പാർട്ടി ആസ്ഥാനത്ത് നടന്ന തിരഞ്ഞെടുപ്പ് കാര്യസമിതി യോഗത്തിന് ശേഷമാണ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ദേശീയ വക്താവ് രൺദീപ് സിംഗ്, സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണ അല്ലേ? അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് PC ജംഗ്ഷൻ മുക്കം.